വിചാരധാരയെ തള്ളി പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. ആണല്ലോ നിങ്ങളുടെ ചോദ്യം. RSSന്റെ ഇപ്പോഴത്തെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗത് തന്നെ അതിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് കാലം കുറയായി. നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലാത്തതിന് എനിക്കിപ്പോ അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? കൃത്യമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പൗരത്വ നിയമം. മറ്റൊന്ന്, അതായത് നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളെ, 44 തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡുകളാക്കി മാറ്റുകയുണ്ടായി. സമാനമായ സാഹചര്യം കേരളത്തിലും ഉണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് നമ്മളുടെ അജണ്ടയെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഈ സ്വകാര്യവൽക്കരണ നയങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും അതുപോലെ എയർപോർട്ടിൻ്റെയും കാര്യം പറഞ്ഞു, 2 ടെർമിനലിൻ്റെ ഒക്കെ അവകാശവാദങ്ങൾ പറഞ്ഞു. എയർപോർട്ടുകളും സീ പോർട്ടുകളും എല്ലാം ഇന്ന് അദാനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് വന്നത്? കഴിഞ്ഞ 10 കൊണ്ടാണ് അദാനി ലോകത്തെ ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറിയത്. ഇത് ആരുടെ തണലിലാണെന്ന് വെച്ചാൽ BJPയുടെ തണലിലാണ് ഈ പറയുന്ന ചില വ്യക്തികൾ. അവർ വലിയ കോർപ്പറേറ്റുകളായി മാറിയിരിക്കുന്നത്. 2002 മൻമോഹൻ സിംഗ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് പറയുന്നത് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മൈനോറിറ്റീസിനോട് വി ഓ ആൻ ഒബ്ലിഗേഷൻ ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ റീസൺസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേ നയം മാത്രമേ ഇപ്പോഴും പിന്തുടർന്നുള്ളൂ. 2012 CPMന്റെ നാഷണൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് 2012 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കത്തയക്കുകയും കഴിഞ്ഞ ലാസ്റ്റ് ഒരു ഡീക്കേഡായിട്ട് ഈ ആവശ്യം പെൻഡിംഗ് ആണെന്നും അവിടെ നിന്ന് കടന്നു വന്നിരിക്കുന്ന റിലീജിയസ് പെർസിക്യൂഷൻ കാരണം കടന്നു വന്നിരിക്കുന്ന മൈനോറിറ്റീസിനോട് നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടെന്നും അവർക്ക് പൗരത്വം കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരു കുറച്ച് ലിബറൽ നയങ്ങൾ സ്വീകരിക്കണമെന്നും പ്രകാശ് കാരാട്ട് മൻമോഹൻ സിംഗിന് കത്തെഴുതിയിട്ടുണ്ട്. ഈ രണ്ടു പേരും എന്തിനാണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മാനവികതയുടെ വിഷയമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. ആ വിഷയം മാത്രമേ നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നുള്ളൂ. നിങ്ങളുടെ നിലപാട് മാറിയത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. ഒന്ന്, രണ്ടാമത്തെ വിഷയം കോർപ്പറേറ്റുകളുടെ വിഷയമാണ്. കോർപ്പറേറ്റുകളുടെ വിഷയം എന്ന് പറയുമ്പോൾ അദാനിയെ എന്തിനാണ് അദാനിയുടെ ബലൂണും പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ വിഴിഞ്ഞത്ത് ചെന്ന് നിൽക്കുന്നതെന്നും അദാനിയെ എന്തിനാണ് രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ വിളിച്ച് സൽക്കരിക്കുന്നതെന്നും എനിക്കറിയില്ല. ഒന്ന്. രണ്ട്, കോർപ്പറേറ്റുകൾ ഇവിടെ വളരുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 യൂണിക്കോൺ എന്നുള്ളത് ഇന്ന് 114 യൂണിക്കോണുകളിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തായാലും 2014 ശേഷം പെട്ടെന്ന് നിപുണരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ യൂണിക്കോൺസ് ഉണ്ടാക്കാനുള്ള ബുദ്ധി വന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മാധു, രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം, ടൈറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് മെയിൻലി സാലറീഡ് ആയിട്ടുള്ള 500,000+ വരുമാനം വരുന്ന ആൾക്കാരാണ്, പെർ ആനം. ആ 500,000+ വരുമാനം വരുന്ന ആൾക്കാരുടെ എണ്ണം എത്ര ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് കൂടി നമ്മളെടുത്ത് നോക്കണം. അത് കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ടാക്സ് കുറഞ്ഞോടെ നമ്മുടെ മിഡിൽമാൻ ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ലെവൽ കഴിഞ്ഞ് അടുത്ത ആൾക്കാർ മുകളിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. 25 കോടി ആൾക്കാരാണ് കഴിഞ്ഞ 10 ദാരിദ്ര്യരേഖ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കയറി വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ മേഖലകളിലും ആ സാധനം മുകളിലേക്ക് തീർന്നിട്ടില്ല. രണ്ടു കോടി വീടുകളിൽ മാത്രമാണ് ടാപ്പ് കണക്ഷൻ വഴി വെള്ളം കൊടുത്തിരുന്നത്. ഇന്ന് അത് 14 കോടി വീടുകളിൽ കിട്ടുന്നുണ്ട്. കോർപ്പറേറ്റുകൾക്കല്ല, 67% വീടുകളിൽ മാത്രമാണ് വൈദ്യുതി ഉണ്ടായിരുന്നത്. 95% വീടുകളിൽ വൈദ്യുതി ഉണ്ട്. ആ വൈദ്യുതി എത്തുന്നത് കോർപ്പറേറ്റുകളുടെ വീടുകളിലല്ല.